സജി ചെറിയാനെ മന്ത്രിസഭയിലേക്ക് തിരിച്ചെടുക്കണമെന്ന മുഖ്യമന്ത്രിയുടെ ശുപാർശനയ്ക്ക് അനുമതി നൽകി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. നിയമോപദേശം തേടിയ ശേഷമായിരുന്നു ഗവർണർ സത്യപ്രതിജ്ഞയ്ക്കുള്ള അനുമതി നൽകിയത്. ഹൈക്കോടതിയിൽ ഗവർണറുടെ സ്റ്റാൻഡിംഗ് കൗൺസിലിനോടാണ് ഗവർണർ നിയമോപദേശം തേടിയത്. നാളെ വൈകിട്ട് 4 മണിക്ക് സജി ചെറിയൻ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമെടുക്കും. സജി ചെറിയാനെതിരെ കേസ് കോടതിയുടെ പരിഗണനയിലായതിനാൽ മുഖ്യമന്ത്രിയുടെ ശുപാർശ സംബന്ധിച്ച് ഗവർണർ നിയമോപദേശം തേടിയിരുന്നു. മുഖ്യമന്ത്രിയുടെ ആവശ്യം മാത്രം കണക്കിലെടുത്ത് സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി നൽകരുതെന്നായിരുന്നു ഗവർണറുടെ ലീഗൽ അഡ്വൈസർ നിയമോപദേശം നൽകിയത്. ഭരണഘടനാ തത്വങ്ങൾ സംരക്ഷിക്കുന്നതെന്ന് ഗവർണർ ബോധ്യപ്പെടണമെന്ന് നിയമോപദേശത്തിലുണ്ട്. അതേസമയം നിയമോപദേശം കിട്ടിയതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ ഗവർണർ വിസ്തീർണം തേടുമെന്നായിരുന്നു സൂചന. ലീഗൽ അഡ്വൈസറും അത്തരമൊരു നിയമോപദേശമാണ് നൽകിയത്. മന്ത്രിമാരെ നിശ്ചയിക്കാനുള്ള അധികാരം മുഖ്യമന്ത്രിക്കാണെന്നും തീരുമാനം മുഖ്യമന്ത്രി അറിയിച്ച് അത് ചോദ്യം ചെയ്യാൻ ഭരണഘടനമായി ഗവർണർക്ക് അധികാരമില്ലെന്നും നിയമോപദേശത്തിലുണ്ട്. എന്നാൽ സർക്കാരും മന്ത്രിയും ആവശ്യപ്പെട്ടാലും ഇക്കാര്യം സ്വയം ബോധ്യപ്പെടുന്നതുവരെ ഗവർണർ സമയമെടുക്കാമായിരുന്നു. പക്ഷേ വേഗത്തിൽ തന്നെ ഗവർണർ അനുമതി നൽകുകയായിരുന്നു. നേരത്തെ CPM സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് സജി ചെറിയാനെ മന്ത്രിസഭയിലേക്ക് തിരിച്ചു വരുന്നതെന്ന് നോക്കി തീയതി നിശ്ചയിക്കുവാൻ മുഖ്യമന്ത്രിയെ ചുമതലപ്പെടുത്തിയത്. നേരത്തെ സജി ചെറിയാൻ കൈകാര്യം ചെയ്ത ഫിഷറീസ്, സാംസ്കാരികം, യുവജനക്ഷേമം എന്നീ വകുപ്പുകൾ തന്നെ അദ്ദേഹത്തിന് വീണ്ടും ലഭിക്കുമെന്നാണ് സൂചന. ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തെ തുടർന്ന് ജൂലൈ 6 സജി ചെറിയാൻ മന്ത്രിസ്ഥാനം രാജിവെച്ചത്. 2022 ജൂലൈ 3 പത്തനംതിട്ടയിലെ മല്ലപ്പള്ളിയിൽ CPM ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു സജി ചെറിയാൻ്റെ വിവാദ പ്രസംഗം. എന്നാൽ ഇക്കാര്യത്തിൽ പോലീസ് അന്വേഷണം നടത്തിയപ്പോൾ തെളിവൊന്നും കണ്ടെത്താൻ സാധിച്ചില്ലെന്നായിരുന്നു കോടതി അറിയിച്ചത്. ഇതേ തുടർന്നാണ് സജി ചെറിയ മന്ത്രിസഭയിലേക്ക് മടങ്ങി വരുന്നത്. അതേസമയം മന്ത്രിസഭാ പുനഃപ്രവേശനവുമായി ബന്ധപ്പെട്ട് തനിക്ക് ഇതുവരെ അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ലെന്ന് സജി ചെറിയ പറഞ്ഞു. അറിയിപ്പ് കിട്ടിയാൽ സത്യപ്രതിജ്ഞയ്ക്കായി പോകും. ഗവർണറാണ് സത്യപ്രതിജ്ഞയെ സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത്. തൻ്റെ പേരിൽ എവിടെയും കേസില്ല. ഭരണഘടനാ വിരുദ്ധമായി ഒന്നും പറഞ്ഞിട്ടില്ലെന്നും സജി ചെറിയാൻ പറഞ്ഞു.